ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടെ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ആട്ടപ്പൊടി വെച്ചിട്ടും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഗോതമ്പ് പൊടിയിൽ എല്ലാ ഭാഗത്തും ഉപ്പ് ആവുന്ന പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് ഉണ്ടാവുന്ന പോലെ തോന്നാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, 1-5 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ബൗളിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നല്ലപോലെ കുഴച്ചെടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി നല്ലപോലെ തന്നെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് അവിടെ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബൗളിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പലകയുണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ടും കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നല്ലപോലെ തന്നെ നമ്മുടെ മാവൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ മാവ് റെഡിയാക്കിയിട്ട് വൈകിട്ടൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വേണം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെടാതെ നല്ലപോലെ തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ നനഞ്ഞൊരു തുണി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്കത് ഹാർഡാവാതെ നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വലുപ്പത്തിനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ബോൾസാക്കിയെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി ഇതുപോലെ നല്ലപോലെ തന്നെ പരത്തിയെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ വരുന്ന പോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പലകയിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുവാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പലകയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ വരുന്ന പോലെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡും കണ്ടില്ല ഒരേ തിക്നെസ്സിൽ വരുവാണെങ്കിലാണ് നമുക്ക് നല്ലപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ വേണം കേട്ടോ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് ബബിൾസൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ കണ്ടില്ല നല്ലപോലെ തന്നെ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ഇതുപോലെ നമ്മൾ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറോ ഓയിലോ എന്താണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലപോലെ തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കല്ലിന് നല്ല ചൂട് വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ചപ്പാത്തി ഒരുപാട് ഹാർഡായി കളയും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ചപ്പാത്തി എത്രത്തോളം സോഫ്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളത്.
അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഉടനെ ഒരു കാസറോളിൽ മാറ്റി വെക്കുവാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ വൈകിട്ടത്തേക്ക് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി ഇരിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അപ്പോൾ സിമ്പിളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നത് സിമ്പിളാണെങ്കിലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ എങ്ങനെ ചപ്പാത്തി മാവ് വളരെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ആ ഒരു മെത്തേഡിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.